തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഏത് യുദ്ധമുഖത്തും സാധാരണ പൗരന്മാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പോലെ തന്നെ ചർച്ചയാവാറുണ്ട് അവരുടെ ധൈര്യവും പിറന്ന മണ്ണിനോടുള്ള കൂറും. ഇപ്പോൾ യുക്രൈനിൽ നിന്നുള്ള അത്തരം ഒരു വീഡിയോ വൈറലാവുകയാണ്. യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമാക്കി പാഞ്ഞുവരുന്ന റഷ്യൻ സൈനിക വാഹന വ്യൂഹത്തിന്റെ മുന്നേറ്റം തടയാൻ നെഞ്ചുവിരിച്ച് നടുറോഡിൽ നിൽക്കുന്ന യുക്രൈനിയൻ യുവാവിന്റെ ദൃശ്യമാണത്. ടാങ്കറുകളുടെ മുന്നിലേക്ക് ചാടി കൈ ഉയർത്തി വാഹനം തടയാൻ യുവാവ് ശ്രമിക്കുന്നത് വീഡിയോയിൽ കാണാം. പക്ഷെ വാഹനം യുവാവിനെ വെട്ടിച്ച് കടന്നു പോവുകയാണ്. ഇതൊന്നും വകവെക്കാതെ പിന്നാലെയുള്ള വാഹന നിരയും കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. പക്ഷെ അവയൊന്നും ആ യുവാവിന്റെ ധീരതയെ കടന്നാക്രമിക്കുന്നില്ല, മറിച്ച് അയാൾക്ക് പരിക്കേൽപ്പിക്കാതെ കടന്നു പോവാനാണ് ശ്രമിക്കുന്നത്. ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്ന യുക്രൈനുമായുള്ള രക്തബന്ധത്തിന്റെ ഓർമ്മ മുന്നേറ്റത്തിനിടയിലും റഷ്യൻ സൈന്യത്തിന്റെ വേട്ടയാടുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. യുക്രൈനിയൻ യുവാവിന്റെ ധീരതയെ സോഷ്യൽ മീഡിയ പുകഴ്ത്തുകയാണ്. ടിയാനമൻ സ്ക്വയറിൽ ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ടൈപ്പ് 59 ടാങ്കറുകൾക്ക് മുന്നിൽ വിരുമാറുകാട്ടിൽ നിന്ന് കടന്നുകയറ്റം ചെറുത്ത രക്തസാക്ഷിയായ 19-കാരൻ വാങ് വെയ്ലിൻ എന്ന വിദ്യാർത്ഥിയെയാണ് ഈ ദൃശ്യം ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും യുക്രൈനിൽ നിന്നുള്ള ഈ വീഡിയോക്ക് കീഴിൽ നിരവധി കമന്റുകളാണ് വരുന്നത്. ഇത് അവിശ്വസനീയമായ നിമിഷങ്ങളാണെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. റഷ്യക്കെതിരെ യുക്രൈൻ പൗരന്മാർ യുദ്ധത്തിന് തയ്യാറാവണമെന്ന് പ്രസിഡന്റ് നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. യുദ്ധം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഉക്രൈൻ ആയുധവും വിതരണം ചെയ്തിരുന്നു. തെരുവിൽ യുദ്ധത്തിന് യുക്രൈൻ പൗരന്മാർ തയ്യാറെടുക്കുന്നതിനിടെയാണ് പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. യുക്രൈനിലെ റഷ്യൻ ആക്രമണം 3-ാം ദിവസവും തുടരുകയാണ്. തലസ്ഥാന നഗരമായ കീവിന് സമീപം സ്ഫോടന പരമ്പര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒഡേസയിലെ പലയിടങ്ങളിലും സ്ഫോടനമുണ്ടായി. തുടർ വ്യോമാക്രമണം ഉണ്ടായേക്കാമെന്ന് യുക്രൈൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലയിടത്തു നിന്നുമായാണ് കീവിലേക്ക് റഷ്യൻ സൈന്യം ആക്രമണം ശക്തമാക്കിയത്. ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ സ്ഥലങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അതിനിടെയാണ് റഷ്യൻ പട്ടാളത്തിന്റെ ടാങ്കറുകൾ കീവിലേക്ക് കടക്കുമ്പോൾ മുന്നിൽ കയറി തടയുന്ന യുവാവിന്റെ വീഡിയോ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.